മലപ്പുറം വണ്ടൂരിൽ MSF KSU പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിക്ക് ശേഷമാണ് സംഘർഷമുണ്ടായത്. വിവരങ്ങളുമായി KT സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സ്വാലിഹ്, അതായത് കൊടിപ്പേടിയെ തുടർന്ന് തന്നെയാണ് ഈ ഒരു സംഘർഷവും ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. UDF പരിപാടിയിൽ കൊടി വേണ്ട എന്ന, രാഹുലിന്റെ പരിപാടിയിൽ കൊടി വേണ്ട എന്നൊരു ധാരണയിലേക്ക് UDF എത്തിയിരുന്നു. എന്നാൽ അതിന് വിഭിന്നമായി MSFന്റെയും ലീഗിന്റെയും കൊടി MSF പ്രവർത്തകർ ിയതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂരിലും വയനാട്ടിലും കൊല്ലത്തും ഒക്കെ കണ്ട കൊടിപ്പേടി മലപ്പുറത്തും ആവർത്തിക്കുകയാണല്ലേ അഞ്ജന? ഇന്നലെ വൈകിട്ടോടെയാണ് ഈ സംഭവം. രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന്റെ ഭാഗമായാണ് മണ്ഡലത്തിൽപ്പെട്ട വണ്ടൂരിൽ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഇതിനുശേഷം MSF പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെയും MSFന്റെയും കൊടി വീശി. ഇതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത്. രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിൽ കൊടി ഉപയോഗിക്കേണ്ടതില്ല എന്ന ധാരണ നേരത്തെ ഈ രണ്ട് കക്ഷികളും തമ്മിൽ ഉണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ഇത് തെറ്റിച്ചു എന്ന് പറഞ്ഞാണ് MSF പ്രവർത്തകരെ KSU പ്രവർത്തകർ എത്തി കയ്യേറ്റം ചെയ്തത്. തുടർന്ന് പോലീസ് എത്തുകയും മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തമാക്കിയത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിച്ചത് രാഹുൽ ഗാന്ധി പാകിസ്ഥാനിൽ പ്രചരണം നടത്തുന്നു എന്ന രീതിയിൽ ഉത്തരേന്ത്യ വലിയ പ്രചാരണം സംഘപരിവാർ ഗ്രൂപ്പുകൾ നടത്തിയിരുന്നു. ഇത് ഒഴിവാക്കാനാണ് ഇത്തവണ ഒരു പാർട്ടികളും കൊടി ഉപയോഗിക്കേണ്ട എന്ന ഒരു തീരുമാനം, രാഹുൽ ഗാന്ധി എത്തുന്നിടത്ത് ഉപയോഗിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലെത്തിയതെന്നാണ് വിശദീകരിച്ചിരുന്നത്. പക്ഷേ മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ വലിയ അമർഷമുണ്ടായിരുന്നു. ഇത് നേരത്തെ തന്നെ നേതാക്കൾ തന്നെ ഈ ഒരു അമർഷം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകേണ്ട എന്ന് മുസ്ലിം ലീഗിൽ ധാരണയുണ്ടായിരുന്നു. പക്ഷേ MSF പ്രവർത്തകർ ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി ഇവിടെ പ്രചരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് കൊടിയുമായി എത്തുകയായിരുന്നു. ഇതിന്റെ ഏതാണ്ട് പരിപാടി അവസാനിക്കാൻ നേരത്താണ് ഇത്തരത്തിൽ ഒരു കൊടി MSF പ്രവർത്തകർ വീശുന്നത്. ഇതോടെ അവിടെ ഉണ്ടായിരുന്ന KSU പ്രവർത്തകർ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയുണ്ടായി. പിന്നീട് കൂടുതൽ KSU കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നതാണ് കാണാൻ കഴിഞ്ഞത്. പിന്നീട് നേതാക്കൾ എത്തിയാണ് ഇവരെ പിരിച്ചു വിട്ടത്. അഞ്ജന, ശരി, KT സുവാലിഹാണ് വിവരങ്ങൾ നൽകിയത്.